എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂഡ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കുന്നത്. ആപ്പത്തിനോടൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അതുപോലെ ബ്രെഡിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ദയവായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 750 ഗ്രാമോളം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 5 6 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പട്ട അത് 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർക്കാം. അപ്പോൾ ഏലക്കയൊക്കെ ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കീറിയിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അതിനുശേഷം അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉപ്പിടാതെയാണ് ഈ സവാള വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 4 ഉണക്കമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതും കൂടെയാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുളകൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിന് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിലുള്ള ലൈം ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ 1-2 മിനിറ്റ് ഇതുപോലെ ഇതിലോട്ട് കിടന്നിട്ട് വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ 1 ടീസ്പൂൺ അളവിലുള്ള പെപ്പർ പൗഡറും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് രണ്ടും ചേർത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ 1.5 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. 1 ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 കാഷ്യൂനട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഇതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നതിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മളത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് 2-3 പീസോ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 1/2 കപ്പിൽ താഴെ വരുന്ന തേങ്ങയുടെ 1/2 പാലും കൂടെ നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട്.
അപ്പോൾ ഒന്നാം പാൽ ചേർത്ത ശേഷം പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നെയ്യിലായിട്ട് മൂപ്പിച്ചെടുത്താലും മതി. അതിൽ കുറച്ച് കാഷ്യൂ ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയില്ല, കാഷ്യൂ ഇട്ട് ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു 5-10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നന്നായിട്ട് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആപ്പത്തിനോടൊപ്പവും അതുപോലെ തന്നെ ബ്രെഡിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.